Good morning, students. Adutha university question idana. Represent f of x is equal to sin x 0 less than x less than pi, 0 x greater than pi. As a Fourier cosine integral. This is July 2021 le 7 mark inde question aayittu KT chodicha. Appo ivide Fourier cosine integral aanu kandupidikkannathu. Adu nammal Fourier cosine integral inde formula idha. Fourier cosine integral. Fourier cosine integral. f of x is equal to എന്താണ് ഫോറിയർ കോസൈൻ ഇൻറ്റഗ്രൽ ഫോർമുല 1 by pi integral 0 to infinity 1 by pi integral 0 to infinity a lambda cos lambda x d lambda. ഇതാണ് ഫോറിയർ കോസൈൻ ഇൻറ്റഗ്രലിന്റെ ഫോർമുല. ഇതിൽ നമ്മൾ a lambda കണ്ടുപിടിക്കണം. a lambda കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? a lambda is equal to 2 times 0 to infinity f of t cos lambda t dt. ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് a lambda കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോറിയർ കോസൈൻ ഇന്റഗ്രൽ കിട്ടും. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് this is equal to 2 times 0 to ഇവിടെ നമ്മൾ f of t എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? f of x എന്നുള്ളത് sin x ആണ്. 0 less than x less than pi x greater than pi. നമുക്ക് വേണ്ടത് f of t ആണ് വേണ്ടത്. അപ്പോൾ x ന് പകരം നമ്മൾ t റീപ്ലേസ് ചെയ്യുമ്പോൾ f of t is equal to sin t 0 less than t less than pi 0 t greater than pi. അപ്പോൾ നമ്മൾ ഇവിടെ ലിമിറ്റ് 0 to pi ലെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? sin t. sin x ന് sin t കൊടുക്കുന്നു. cos lambda t dt. In all other cases function value will be 0. അപ്പോൾ 0 to pi ൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ആ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ എന്താണ്? sin t ആണ്. അപ്പോൾ 0 to pi sin t cos lambda t dt. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 നമ്മൾ അകത്തോട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 2 sin t cos lambda t dt. അപ്പോൾ ഇനി നമുക്ക് ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാം. ആ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നതാണ് 2 sin a cos b. എന്താണ് 2 sin a cos b? sin a plus b plus sin a minus b. ഇതാണ് ആ ഫോർമുല. നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച ട്രിഗണോമെട്രിക് ഫോർമുലയാണ്. 2 sin a cos b is equal to sin a plus b plus sin a minus b. ആ ഫോർമുല കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 0 to infinity ഇവിടെ a യുടെ സ്ഥാനത്ത് t ആണ്, b യുടെ സ്ഥാനത്ത് lambda t ആണ്. അപ്പോൾ sin t plus lambda t plus sin t minus lambda t. That is equal to 0 to infinity sin 1 plus lambda into t plus sin 1 minus lambda into t dt. Then ഇത് നമുക്ക് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 1 plus lambda t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ minus cos 1 plus lambda into t divided by 1 plus lambda plus ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ minus cos 1 minus lambda into t divided by 1 minus lambda. Lower limit 0, upper limit എന്താണ്? ഇവിടെ നമ്മൾ upper limit lower limit 0 to pi ആണ് ട്ടോ. 0 to pi lower limit 0, upper limit pi. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഈ മൈനസ് വേണ്ടി നമുക്ക് പുറത്തേക്ക് അടിക്കാം. അപ്പോൾ മൈനസ് ഇൻറ്റു കോസ് 1 plus lambda into t divided by 1 plus lambda plus cos 1 minus lambda into t divided by 1 minus lambda. Then 0 to pi. Minus നമ്മൾ പുറത്തേക്ക് ഇട്ടു. അതിന് ശേഷം ഇങ്ങനെ എഴുതി വെച്ചു കേട്ടോ. ഇനി this is equal to നമുക്ക് a lambda കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ a. This is equal to minus ഇവിടെ t ക്ക് ഒരു lambda കൊടുക്കുമ്പോൾ cos 1 plus lambda into pi divided by 1 plus lambda plus cos 1 minus lambda into pi divided by 1 minus lambda. ഇതാണ് upper limit. ഈ lower limit കൊടുക്കുക. lower limit കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ ഇവിടെ cos 0 1 ആണ്. 1 by 1 plus lambda plus 1 by 1 minus lambda. ഇനി നോക്കാം, ഇവിടെ മൈനസ് മൈനസ് എല്ലാത്തിനും കോമൺ ആണ്. മൈനസ് ഇവിടെ കോസ് 1 പ്ലസ് ലാംഡ പൈ എങ്ങനെ എഴുതാം? കോസ് പൈ പ്ലസ് ലാംഡ പൈ ബൈ 1 പ്ലസ് ലാംഡ പ്ലസ് കോസ് പൈ മൈനസ് ലാംഡ പൈ divided by 1 minus lambda, then minus 1 by 1 plus lambda plus 1 by 1 minus lambda. cos lambda pi plus lambda pi അത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം കേട്ടോ. അടുത്ത കേസ് ഇവിടെ കോസ് പൈ പ്ലസ് തീറ്റ നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട്. കോസ് പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് തീറ്റ ആണ്. കാരണം പൈ പ്ലസ് തീറ്റ എന്നുള്ളത് തേർഡ് കോർണറിൽ വരും. തേർഡ് കോർണറിൽ കോസ് നെഗറ്റീവ് ആണ്, അപ്പോൾ മൈനസ് കോസ് തീറ്റ. അതുപോലെ കോസ് പൈ മൈനസ് തീറ്റ അത് എന്താണ്? മൈനസ് കോസ് തീറ്റ. കോസ് പൈ പ്ലസ് തീറ്റ എന്നുള്ളത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റില് കോസ് നെഗറ്റീവ് ആണ്, ദെർഫോർ മൈനസ് കോസ് തീറ്റ. ഒരു കോസ് പൈ മൈനസ് തീറ്റ അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അവിടെ നമുക്ക് സൈൻ ആണ് പോസിറ്റീവ് വരുന്നത്, സൈനും പോസിറ്റീവ് ആണ്, അപ്പോൾ മൈനസ് കോസ് തീറ്റ. അപ്പൊ ആ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, മൈനസ് കോസ് പൈ പ്ലസ് ലാംഡ പൈ എങ്ങനെ എഴുതാം? മൈനസ് കോസ് ലാംഡ പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലാംഡ പ്ലസ് ഇവിടെ ഇതിനെങ്ങനെ എഴുതാം? മൈനസ് cos lambda pi divided by 1 minus lambda minus 1 by 1 plus lambda plus 1 by 1 minus lambda. This is equal to in namala ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൂന്ന് മൈനസ് ഒന്നും പുറത്തെടുത്ത് കഴിയുമ്പോൾ ഈ മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഈ മൈനസും ഈ മൈനസും ഈ മൈനസ് എല്ലാത്തിനും മൈനസ് ഉണ്ട്. ആ മൈനസ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ മൈനസ് ഇതാണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ലാംഡ പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലാംഡ പ്ലസ് കോസ് ലാംഡ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ ദെൻ മൈനസ് 1 ബൈ പ്ലസ് ആവുന്നത് 1 by 1 പ്ലസ് ലാംഡ 1 by 1 മൈനസ് ലാംഡ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പില് പുറത്തൊരു മൈനസ് എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. എല്ലാത്തിൽ നിന്ന് മൈനസ് ഞാൻ പുറത്തെടുത്തപ്പോൾ ഈ മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പൊ കോസ് ലാംഡ പൈ ബൈ 1 പ്ലസ് ലാംഡ കോസ് ലാംഡ പൈ ബൈ 1 മൈനസ് ലാംഡ ദെൻ പ്ലസ് 1 by 1 പ്ലസ് ലാംഡ പ്ലസ് 1 by 1 മൈനസ് ലാംഡ. ഇനി നമുക്ക് LCM എടുക്കാം. LCM എടുക്കുമ്പോൾ 1 plus lambda 1 minus lambda 1 plus lambda 1 minus lambda so common ആയിട്ട് LCM 1 minus lambda square എടുക്കാം. 1 minus lambda square 1 minus lambda square ഇവിടെ നോക്കി 1 minus lambda square 1 plus lambda cross അങ്ങ് 1 minus lambda into cos lambda by ഇവിടെ 1 minus lambda square ഇവിടെ വരും 1 plus lambda into cos lambda by in plus ഇവിടെ 1 minus lambda square ഇവിടെ എന്ത് വരും? നമുക്ക് 1 മൈനസ് ലാംഡ പ്ലസ് ഇവിടെ എന്ത് വരും? 1 പ്ലസ് ലാംഡ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കോസ് ലാംഡ പൈ മൈനസ് ലാംഡ കോസ് ലാംഡ പൈ പ്ലസ് കോസ് ലാംഡ പൈ പ്ലസ് ലാംഡ കോസ് ലാംഡ പൈ പ്ലസ് ഇവിടെ 1 മൈനസ് ലാംഡ പ്ലസ് 1 പ്ലസ് ലാംഡ. ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? ഇവിടെ ഈ ലാംഡ കോസ് ലാംഡ പൈയും ലാംഡ കോസ് ലാംഡ പൈയും ക്യാൻസൽ ചെയ്തു. പിന്നെ കോസ് ലാംഡ പൈയും കൂട്ടുന്നത് വരും 2 കോസ് ലാംഡ പൈ. ഇവിടെ ഈ ലാംഡയും ലാംഡയും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്ത് ചെയ്തായിരിക്കും? ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ സ്ക്വയർ. ഇതിൽ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എടുക്കാം? കോസ് ലാംഡ പൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? നമുക്ക് കിട്ടിയ ആൻസർ 2 into cos lambda pi plus 1 by 1 minus lambda square എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇവിടെ എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 2 into 1 plus the correct. ഇങ്ങനെയാണ് ആൻസർ വന്നിരിക്കുന്നത്. Therefore നമ്മുടെ ഫോറിയർ സൈൻ ഇന്റഗ്രൽ എഴുതാം. Therefore ഫോറിയർ കോസൈൻ ഇന്റഗ്രൽ എഴുതാം. Therefore ഫോറിയർ കോസൈൻ ഇന്റഗ്രൽ therefore f of x is equal to 1 by pi integral 0 to infinity. ഇവിടെ a ലാംഡ എത്ര കിട്ടിയിരിക്കുന്നത് 2 * 1 + cos ലാംഡ പ്രൈം divided by 1 minus lambda square cos lambda x d lambda. That is equal to 2 by pi integral 0 to infinity 1 plus cos lambda pi divided by 1 minus lambda square cos lambda x d. Avasana opite answer endana 2 by pi 0 to infinity 1 plus cos lambda pi by 1 minus lambda square cos lambda x d lambda. ഇങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഫൈനൽ ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ആദ്യം ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല ഓർമ്മിക്കുക. എന്താണ് ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല? f of x is equal to 1 by pi integral 0 to infinity a lambda cos lambda x d lambda. a lambda കാണാനുള്ള ഫോർമുല എന്താണ്? a lambda കാണാനുള്ള ഫോർമുല 2 times 0 to infinity f of t cos lambda t dt. അല്ലേ f of t എന്നുള്ളത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ sin t ആയിട്ട് എടുക്കുക. ഇവിടെ f of x = sin x ആണ്. അപ്പോൾ നമ്മൾ x നമ്മൾ t യിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ f of t = sin t വരും. അതിന്റെ ഇന്റർവൽ അതാണ് 0 to pi ആണ്. In all other cases function value is 0 ആണ്. അപ്പോൾ f of t ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? sin t കൊടുത്തു. അപ്പോൾ 2 sin a cos b ഫോർമുല. 2 sin a cos b ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? sin a + b + sin a - b. ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അതിനെ കൊടുത്ത് ഇതിനെ സമ്മായിട്ട് മാറ്റാം. അതിനുശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2 cos lambda pi plus 1 by 1 minus lambda square. അത് നമ്മൾ ഈ ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുലയിലെ a ലാംഡയുടെ സ്ഥാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2 by pi 0 to infinity 1 plus cos lambda pi by 1 minus lambda square cos lambda x d lambda. ഇത് ജൂലൈ 2021 ഏഴ് മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കിട്ടിച്ചു. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.